കപ്ലിംഗ് സ്കീംസ് കപ്പ്ളിംഗ് സ്കീംസിൽ നമ്മള് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ കേട്ടുണ്ടായിരിക്കും എൽ എസ് കപ്ലിംഗ് ആൻഡ് ജെ ജെ കപ്ലിംഗ് അതായത് നമ്മളുടെ ഓർബിറ്റൽ ആങ്കുലാർ മൊവ്മെന്റും എൽ എൽ ഈസ് ദ Orbital angular momentum. Yes, is the uh, smallest is the spin angular momentum. Then there is a coupling between this orbital angular momentum and a spin angular momentum. ഇനി ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാം ഫസ്റ്റ് വൺ എൽ എസ് കപ്പ്ളി ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം സ്മോൾ എൽ ആയിരുന്നു സ്പിൻ ആംഗുലാർ മൊമെന്റം സ്മോൾ എസ് ആയിരുന്നു പക്ഷെ എൽ എസ് കപ്ലിംഗ് ഞാൻ കൊടുത്തപ്പോൾ ക്യാപിറ്റൽ എൽ ക്യാപിറ്റൽ എസ് ക്യാപിറ്റൽ എൽ എസ് എൽ എസ് കപ്ലിങ് ഇവിടെ എങ്ങനെയാ ചെയ്യണമെന്ന് ചോദിച്ചാല് ഇപ്പൊ നമുക്കറിയാം ടോട്ടൽ ആംഗുലാർ മൊമന്റം ജെ എന്ന് പറയുന്നത് ജെ ഈസ് ഈക്വൽ ടു എൽ പ്ലസ് എസ് ശരിയല്ലേ അപ്പൊ നമ്മൾ എന്നു ചോദിച്ചാല് ടോട്ടൽ എല് കണ്ടുപിടിക്കും ഓരോ ഇലക്ട്രോണിന്റെയും ഓർബിറ്റൽ ആംഗുലാർ മൊമൻ്റം കൂട്ടി അതെല്ലാടെ കൂടുമ്പോ നമുക്ക് എന്നാ കിട്ടും ടോട്ടൽ ഓർബിറ്റൽ ആംഗുലാർ മൊമൻ്റം കിട്ടും ടോട്ടൽ ആംഗുലാർ മൊമെന്റും കൂട്ടിയെടുക്കുക അതുപോലെ ക്യാപിറ്റൽ എസ് ടോട്ടൽ സ്പിൻ ആംഗുലാർ ഓവർ ടോട്ടൽ സ്പിൻ ആംഗുലാർ മൊമെന്റും കൂടെ കൂട്ടിയെടുക്കുക അപ്പൊ എങ്ങനെ കിട്ടി ക്യാപിറ്റൽ മൊത്തം എല്ലും കൂട്ടി മൊത്തം എസും കൂട്ടി റൈറ്റ് ഇറ്റ് ആസ് ക്യാപിറ്റൽ ജെ ആസ്റ്റൽ ഈക്വൽ ടു ക്യാപിറ്റൽ ക്യാപിറ്റൽ പ്ലസ് എസ് ഇവിടെ എന്നായിരുന്നത് സെപ്പറേറ്റ്ലി ഓരോ ഇലക്ട്രോൺ ഓരോ ഇലക്ട്രോൺ ഉണ്ട് ഇപ്പം എൽ ഐ എന്ന് പറയുമ്പോൾ എല് എല്ലിനെ പല വാല്യൂ ഉണ്ടെന്ന് നമുക്കറിയാം എല് സീറോ എല് വൺ എല് ടു എല് സീറോ ആണെങ്കിൽ അത് ഏത് ഓർബിറ്റിലാണ് സീറോ ആണെങ്കിൽ ഏത് ഓർബിറ്റിലാണ് എല് സീറോ ഏത് ഓർബിറ്റിലും അപ്പം പല വാല്യൂ ാണ് അങ്ങനെയുള്ള ടോട്ടൽ എൽ എല്ലാ കൂട്ടിയെടുത്ത് എല്ലുക എസ് എല്ലാവരും ആഡ് ചെയ്ത് എസ് എടുക്കുക ദൻ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പം ടോട്ടൽ ജെ ഇസ് ഈക്വൽ ടു എൽ പ്ലസ് എസ് ഇതിനൊരു രീതിയിൽ റെപ്രസെന്റ് ചെയ്ത് കാണിക്കാം ലെറ്റ് കൺസിഡർ ദിസ് ഈസ് അവർ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നത് ഇത് നമ്മളുടെ ഒരു എൽ വൺ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിന്റെ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ഇത് ഏതെങ്കിലും ഒരു ഇലക്ട്രോണിന്റെ സ്പിൻ ആംഗുലർ മൊമെൻ്റം എസ് വൺ ഇത് അതിൻ്റെ എൽ വൺ ഇനി വേറൊരു ഇലക്ട്രോൺ എടുത്തു ലെറ്റ് കൺസിഡർ ദിസ് ഈസ് ദർ റിപ്രസെൻറ്റേഷൻ ഓഫ് ദ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ഓഫ് ദാറ്റ് സെക്കൻഡ് ഇലക്ട്രോൺ അല്ല സ്പിൻ ആംഗ്യുലർ മൊമെന്റും സെക്കൻഡ് ഇലക്ട്രോൺ ഹിയർ ദിസ് എൽ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റും ഇലക്ട്രോൺ സോ ദിസ് എല്ലും എസും തന്നിരിക്കുകയാണെ എന്നെ എല് രണ്ടും കൂടെ ആഡ് ചെയ്യണം അല്ലേ അതുപോലെ എസ് രണ്ടും കൂടെ ആഡ് ചെയ്യണം എന്നിട്ട് അവ തമ്മിലുള്ള വെക്ടറിൻ്റെ സമ്മെടുത്താൽ ടോട്ടലാകും അതല്ലേ ഇതിൻ്റെ അർത്ഥം ജെ ഇസ് ഈക്വൽ ടു എൽ പ്ലസ് എസ് എല്ലെന്ന് പറയുന്നത് ഓരോ ഇലക്ട്രോണിന്റെ എല്ലും മുഴുവൻ കൂട്ടിയെടുക്കുക എസ് എന്ന് പറഞ്ഞ ഓരോ ഇലക്ട്രോണിന്റെ എസ് മുഴുവൻ കൂട്ടിയെടുക്കുക അപ്പം ഇവിടെ രണ്ടെണ്ണം ഞാൻ എക്സാമ്പിൾ ആയിട്ട് എടുത്തോളൂ ആദ്യത്തതിൻ്റെ എസ് കൂട്ടി ഇവിടെ എസ് എല്ലും കൂട്ടിയെടുക്കാൻ പോവാണ് നമുക്കറിയാം വെക്ടറിനെ ആഡ് ചെയ്യാൻ വേണ്ടി പല പല വെക്ടർ അഡീഷൻ റൂൾ ഉണ്ട് ഇവിടുന്ന് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനിങ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാരലോ പാരലോഗ്രം ലോ അനുസരിച്ച് ഇവിടുന്ന് ഇവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ജോയിൻ ചെയ്യുന്നതിൻ്റെ ഡയഗണൽ അതിൻ്റെ സമ്മേഷൻ ആയിരിക്കും അങ്ങനെ കേട്ടിട്ടില്ലേ രണ്ട് വെക്ടറിൻ്റെ എടുക്കാൻ വേണ്ടി ഒരു പാരലോഗ്രം ലോ അനുസരിച്ച് അവയെ ചേർത്ത് ഒരു വെക്ടർ വരച്ചാൽ ഇതിനെ ആയിരിക്കും ഇതെന്ന് പറയുന്ന അതിന്റെ സമ്മായിരിക്കും എൽ ഇസ് ഈക്വൽ ടു എൽ പ്ലസ് എൽ ടു മനസ്സിലായോ സ്നേഹ എങ്ങനെയാ വരച്ചെന്ന് മനസ്സിലായോ എല് കൂട്ടിയെടുക്കാൻ വേണ്ടി എൽ വണ്ണും എൽ ടൂനേയും ബെറ്ററാക്കി അത് രണ്ടും കൂടെയും പാർലോഗ്രം പൂർത്തിയാക്കി അപ്പൊ അതിന്റെ ഡയങ്ങളിലാണ് അതിന്റെ സമ്മ കിട്ടിയ വരച്ചത് എങ്ങനെയാന്ന് സ്നേഹ അങ്ങനെയാണെങ്കിൽ ഇതുപോലെ നമുക്ക് എസിന്റെയും വരയ്ക്കാലോ എസിന്റെ എങ്ങനെ വരയ്ക്കാം ഇത് ഇങ്ങോട്ട് ജോയിൻ ചെയ്യണം അതുപോലെ ഇത് ഇങ്ങോട്ട് ജോയിൻ ചെയ്താൽ വി ക്യാൻ ഡ്രോ എ ഡയഗണൽ ഫോർ ദിസ് ആൻഡ് ഡയഗണീസ് ആൻഡ് ദ എസ് 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 ഈക്വൽ ടു ഇനി ഇത് രണ്ടും തമ്മിൽ എങ്ങനെ ആഡ് ചെയ്യാം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ഡയഗണല് പൂർത്തിയാക്കാം ഇതിനെ നേരെ ഒരു പാർലോഗർ ഇങ്ങോട്ട് കൊടുത്ത് ഇവിടുന്ന് ഒരു പാർലോഗർ ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ ആഡ് ദിസ് ടു ദയഗണൽ ഈസ് ദിസ് വൺ ആൻഡ് ദിസ് വെക്ടർ വാല്യൂ ഈസ് ഈക്വൽ ടു എസിന്റെ ഈ എല്ലിൻ്റെ അപ്പം ജെ ഈസ് ഈക്വൽ ടു എൽ പ്ലസ് എസ് ദിസ് ഈസ് ആക്ച്വലി ദ എൽ എസ് കപ്പ്ളിംഗ് ഒരു ഇലക്ട്രോണിൻ്റെ എൽ വണ്ണും എൽ ടു ഒരു ഇലക്ട്രോണിൻ്റെ എൽ വണ് എസ് വണ്ണും എടുത്തു രണ്ടാമത്തെ ഇലക്ട്രോണിൻ്റെ എൽ ടു എസ് ടു എടുത്തു ആദ്യം എല് തമ്മി കൂട്ടിയെടുത്തു പിന്നെ എസ് തമ്മി കൂട്ടിയെടുത്തു ആ ടോട്ടൽ എസും ആ ടോട്ടൽ എല്ലും കോയ കൂടി ഉപയോഗിച്ച് ടോട്ടൽ ജെ ഇസ് ഈക്വൽ ടു ടോട്ടൽ എൽ പ്ലസ് എസ് എന്ന് പറയുന്ന കപ്ലിംഗ് സ്കീം ഉപയോഗിച്ചു ബെക്ടറായിട്ട് വരച്ച് മനസ്സിലായോ റാഷിന ഈ വാല്യൂ ഓഫ് ക്യാപിറ്റൽ എൽ കണ്ടുപിടിച്ച് കഴിയുമ്പം ദ വാല്യൂ ഓഫ് ക്യാപിറ്റൽ എൽ ഓൾവേസ് ആൻ ഇൻഡിജർ ആയിരിക്കും ഓൾവേസ് ആൻ ഇൻഡിജർ ഇൻക്ലൂഡിങ് സീറോ ഇൻക്ലൂഡിങ് സീറോ വരാം ബിക്കോസ് ഈ സ്മോൾ എല്ലിന് സീറോ എസ് ഓർബിറ്റിലിന് സീറോ എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട് അപ്പം വ്യത്യസ്തമായ രണ്ട് ഇലക്ട്രോണുകൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ രണ്ട് എസ് ഓർബിറ്റിലെ കിടക്കുന്നെങ്കിൽ ഇപ്പം വൺ എസ് ടു എസ് ടു ആണെങ്കിൽ രണ്ടു എസ് ഓർബിറ്റിലെ കിടക്കുന്നതെങ്കിൽ സീറോ ആഡ് ചെയ്യുമ്പോൾ സീറോ പ്ലസ് സീറോ സീറോ വരാം സോ എൽ എപ്പോഴും സീറോ വൺ ടു ത്രീ എക്സെട്ര അങ്ങനെയുള്ള ആയിരിക്കും രണ്ട് ു വരാം കേട്ടോണം എസ് ആൻ ഇൻഡിജർ ഫോർ ഈവൻ നമ്പർ ഓഫ് ഇലക്ട്രോൺ എസ് ആൻ ഇൻഡിജർ ഫോർ ഈവൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അടുത്തൊരു ഒരു കേസോഡിയുണ്ട് S is മൾട്ടിപ്പിൾ ഓഫ് വൺ ബൈ ടു സ്പിന്നിന്റെ വാല്യൂ വൺ ബൈ ടു മൾട്ടിപ്പിൾ ആകാം ഏതിനായിരിക്കും ഫോർ ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമുക്ക് നോക്കാം ഇപ്പൊ ഒരു രണ്ട് ഇലക്ട്രോൺ ഉണ്ടെന്ന് വെക്കാം consider two electrons. രണ്ട് ഇലക്ട്രോൺസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ വരയ്ക്കാം എസ് വണ്ണും എസ് ടൂം കഴിഞ്ഞ ക്ലാസ് കൂടണം എന്ന് ഞാൻ അതാ പറഞ്ഞത് അതിന് ഒരേ ഡയറക്ഷനിലായി സ്പിന്നെങ്കിൽ നമുക്ക് അത് രണ്ടും കൂടെ കൂടിയെടുക്കുമ്പം വൺ ബൈ ടു പ്ലസ് വൺ ബൈ ടു എസ് വൺ പ്ലസ് എസ് ടു

ഒരു ഇൻഡിജർ ആയിരിക്കും ഈവൻ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇപ്പൊ രണ്ട് നാല് ആറ് എട്ട് അങ്ങനെയുള്ള ഇലക്ട്രോൺ ആണെങ്കിൽ എസിന്റെ വാല്യൂ എപ്പോഴും എങ്ങനെയായിരിക്കും ഒരു ഇൻഡിജർ ആയിരിക്കും സീറോ വൺ ടു ത്രീ എക്സെട്രാ ഇൻഡിജർ ആയിരിക്കും ഇനി എസിന്റെ വാല്യൂ ഓടാണെങ്കിൽ അത് മൾട്ടിപ്പിൾ ഓഫ് വൺ ബൈ റ്റു ആയിരിക്കും എക്സാമ്പിൾ നോക്കാം ഇപ്പൊ മൂന്ന് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് കരുതുക മൂന്ന് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കൊന്നെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം മൂന്നെണ്ണവും ഒരേ ഡയറക്ഷനിൽ സ്പിൻ ആണെങ്കിൽ വൺ ബൈ ടു പ്ലസ് വൺ ബൈ ടു പ്ലസ് വൺ ബൈ ടു എത്രയായി ത്രീ ബൈ ടു ഇനി വേണമെങ്കിൽ രണ്ടെണ്ണം ഒരേ ഡയറക്ഷനിലും ഒരെണ്ണം ഓപ്പോസിറ്റ് ഡയറക്ഷനിലുവാണെങ്കിൽ വൺ ബൈ ടു പ്ലസ് വൺ ബൈ ടു വൺ മൈനസ് വൺ ബൈ ടു ദീസ്വൽ ടു വൺ ബൈ ടു നോക്കിയേ ദീൻസ് ഈഫ് ദ സ്പിൻ എത്രയാണ് മൂന്ന് ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണെങ്കിൽ നമ്മളുടെ സ്പിൻ്റെ വാല്യൂ എസ് എന്ന് പറയുന്നത് ത്രീ ബൈ ടു അല്ലെ വൺ ബൈ ടു ആയി അത് വൺ ഇൻറ്റു വൺ ബൈ ടു ആണ് ത്രീ ഇൻറ്റു വൺ ബൈ ടു ആണ് ദ മീൻസ് ദ മൾട്ടിപ്പിൾ ഓഫ് വൺ ബൈ ടു ക്ലിയർ ആയോ ആശ്ന ക്ലിയർ ആയില്ലേ എങ്ങനെയാണ് സ്പിന്നിന്റെ കേസിൽ ഇൻഡിജർ ഈവൻ നമ്പർ എടുക്കുമ്പോൾ ഇൻഡിജർ ആയിരിക്കും ഓഡ് നമ്പർ എടുക്കുമ്പത്തേന് മൾട്ടിപ്പിൾ ഓഫ് വൺ ബൈ ടു ആയിരിക്കും എങ്ങനെയാണ് വന്നതെന്ന് മറിച്ചപ്പോൾ മനസ്സിലായില്ലേ കേൾക്കാവോ ആഷ്ന ഹരിത അതായത് നമ്മൾ ഓർമ്മ ചെയ്തോ ഇഫ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഫോർ ഈക്വൽ ടു ഫോർ ഓർ ഫോർ ഇലക്ട്രോൺസ് ആർ പ്രസന്റ് ഫോർ ഇലക്ട്രോൺസ് ആണെങ്കിൽ നമ്മൾ സ്പിന്നിന്റെ കേസിൽ എങ്ങനെയാ പറഞ്ഞത് സ്പിന്നിന് എങ്ങനെ ഉണ്ടാകുന്ന പറഞ്ഞത് ഈവൻ നമ്പർ ആണല്ലേ ഈവൻ നമ്പർ ആണെങ്കിൽ എപ്പോഴും അതെങ്ങനെയായിരിക്കും ഇൻഡിജേഴ്സ് ആയിരിക്കും അപ്പം ഫോർ സ്പിൻ ഒരേ ഡയറക്ഷനിലാണെന്ന്

ഇനി മൂന്നെണ്ണം ഒരേ ഡയറക്ഷനിൽ ഒരെണ്ണം ഓപ്പോസിറ്റ് ഡയറക്ഷൻ അപ്പൊ എത്രയായി പ്ലസ് വൺ ബൈ ടു പ്ലസ് വൺ ബൈ ടു മൈനസ് വൺ ബൈ ടു ഈക്വൽ ടു വൺ ഇനി രണ്ടെണ്ണം ഒരേ ഡയറക്ഷനിലും രണ്ടെണ്ണം ഓപ്പോസിറ്റ് ഡയറക്ഷൻ അപ്പൊ എത്രയായി വൺ മൈനസ് വൺ എസ് ഈക്വൽ ടു സീറോ അപ്പൊ നോക്കി ഈവൻ നമ്പർ ഇലക്ട്രോൺ ആയിരുന്നപ്പോൾ കണ്ടോ ഈവൻ നമ്പർ ോൺ ആയിരുന്നപ്പോൾ എസിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും ഇൻഡിജേഴ്സ് ആയിരിക്കും സീറോ വൺ ടു എന്ന വാല്യൂ ആണ് എൻ ഈക്വൽ ടു ഫോറിൽ കിട്ടിയത് എൻ ഈക്വൽ ടു ത്രീയിൽ അത് വൺ ബൈ ടു മൾട്ടിപ്ല ആയിരുന്നു വൺ ബൈ ടു ത്രീ ബൈ ടു ഈവൻ നമ്പർ ഓഫ് ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഇൻഡിജറും ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ അതെപ്പോഴും വൺ ബൈ ടുവിൻ്റെ മൾട്ടിപ്പിൾസും ആയിരിക്കും ഇനി ഈ എൽഎസ് കപ്പ്ളിങ്ങിനെ കുറിച്ച് ഒരു കാര്യം ഇവിടെ പറയണം ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ സ്റ്റേറ്റ് എത്ര സ്റ്റേറ്റുകൾ ജെയ്ക്ക് സാധ്യമാകുന്നത് ദീൻസ് ഇവിടെ നമുക്ക് കുറച്ച് മായ്ക്കാം ഇവിടെ ഹലോ ഇവിടെ നമുക്ക് മൂന്ന് കേസാണ് ഒന്ന് ഇഫ് എൽ ഗ്രേറ്റർ ദാൻ എസ് സെക്കൻഡ് കേസ് ഇഫ് ഇഫ് എൽ എൽ ലെസ് ദാൻ എസ് ദെൻ ഈക്വൽ ടു സീറോ എൽ ഗ്രേറ്റർ ദാൻ എസ് ആണെങ്കിൽ നോക്കണം വി ഹാവ് ടു എസ് പ്ലസ് വൺ

ഇനി എസിന്റെയും വാല്യൂ തന്നിരുന്നു കഴിഞ്ഞാൽ അതിന് എത്ര വാല്യൂ പോസിബിൾ ആണ് നമ്മൾ നേരത്തെ എം എൽ ഒക്കെ എഴുതി ഇപ്പം ടു എൽ പ്ലസ് വൺ വാല്യൂ ഒക്കെ പറ്റൂ എന്ന് പറഞ്ഞതുപോലെ എല്ലാണ് ഗ്രേറ്ററെങ്കിൽ ടു എസ് പ്ലസ് വൺ വാല്യൂ എല് ലെസ് ആണെങ്കിൽ അതായത് ലെസ്സിന്റെ കൺസിഡറേഷൻ നോക്കി അങ്ങനെ ഓർത്തിരിക്കാലോ എല് ചെറുതാണെങ്കിൽ ടു എൽ പ്ലസ് വൺ വാല്യൂസും എല് സീറോ ആണെങ്കിലോ ജെ ഈക്വൽ ടു എൽ പ്ലസ് എസ് എന്നല്ലേ അല്ലെങ്കിൽ എൽ എസ് ആയി പോയി കഴിഞ്ഞാൽ ഈ ഒരു വാല്യൂ മാത്രമേ പോസിബിൾ ആകും സോ ഇതാണ് കപ്പ് സ്കീമിൽ എൽ എസ് കപ്പ്ളിങ്ങിനെ കുറിച്ച് പറയാനും ആദ്യത്തെ കേസ് ഓരോ എല്ലും ഓരോ എസും ആഡ് ചെയ്യുക എന്നിട്ട് മൊത്ത എല്ലും മൊത്തം എസും കണ്ടുപിടിക്കുക അത് രണ്ടോടെ കൂട്ടുമ്പം ടോട്ടൽ ജെ കിട്ടും അങ്ങനെ ജെ ഈസ് ഈക്വൽ ടു എൽ പ്ലസ് എസ് സെക്കൻഡ് പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നു അതിന്റെ വെക്ടർ എൽ അതിന്റെ എ അഡീഷൻ ചെയ്തെടുക്കുക ഇവിടെ എസ് അഡീഷൻ ചെയ്തെടുക്കുക അതിന്റെ സമ്മേഷം കണ്ടു കഴിയുമ്പം ജെ കിട്ടും ഇനി ഇത് നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റും എല്ലിന്റെ വാല്യൂ എസിന്റെ വാല്യൂവും ഇനി ഒരു ഈ ഓഡ് എല്ലിന്റെ വാല്യൂ എപ്പോഴും സീറോ വൺ ടു ത്രീ ആയിരിക്കും എസിന്റെ വാല്യൂ ഇത് ഒന്നെങ്കിൽ ഇൻറ്റിജർ ആയിരിക്കാം അല്ലെങ്കിൽ വൺ ബൈ ടു മൾട്ടിപ്പിൾ ആയിരിക്കാം അത് ആശ്രയിക്കുന്ന എത്ര ഇലക്ട്രോൺ ഉണ്ടെന്നാണ് ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണെങ്കിൽ അത് വൺ ബൈ ടു മൾട്ടിപ്പിളും ഈവൻ നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണെങ്കിൽ അത് പോസിറ്റീവ് അല്ല സീറോ വൺ ടു ത്രീ എന്നുള്ള ഇൻറ്റിജറും ആയിരിക്കും ക്ലിയർ സ്കീം ജെ ജെ കപ്ലിങ് ജെ ജെ കപ്ലിങ് ജെ ജെ കപ്ലിംഗ് എന്ന് പറയുമ്പം ഓരോ ഇലക്ട്രോണിന്റെയും ജെ കണ്ടുപിടിക്കണം ഇപ്പൊ ഫസ്റ്റ് ഇലക്ട്രോണിന്റെ ഫസ്റ്റ് ഇലക്ട്രോൺ എടുത്തപ്പം അതിന്റെ എൽ വൺ എൽ എന്ന് പറഞ്ഞ എൽ വണ്ണും എസ് എസ് വണ്ണും ആണെങ്കിൽ അതിന്റെ ജെ വൺ എങ്ങനെയായിരിക്കും എൽ വൺ പ്ലസ് എസ് വൺ ഇനി സെക്കൻഡ് ഇലക്ട്രോണിന്റെ കേസിൽ എൽ ടൂം എസ് ടുവുമാണെങ്കിൽ ജെ റ്റു ഇസ് ഈക്വൽ ടു എൽ ടു പ്ലസ് എസ് ടു ഇങ്ങനെ ജെ വൺ ജെ ടു എക്സെട്രിപ്പം ഐ എൻ ഐ ഇലക്ട്രോൺ ഉണ്ടെന്ന് വെക്കട്ടെ ജെ ഐ ഇസ് ഈക്വൽ ടു എൽ ഇലക്ട്രോണിന്റെയും ജെ കണ്ടുപിടിച്ചിട്ട് ഓരോ ഇലക്ട്രോണിന്റെയും എൽ ഐ പ്ലസ് ഓരോ ോണിന്റെയും എല്ലും എസും ആഡ് ചെയ്ത് ഓരോ ഇലക്ട്രോണിന്റെയും ജെ കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ ജെ എടുക്കണം ഈസ് ക്യാപിറ്റൽ ജെ ഈക്വൽ ടു എത്ര ഇലക്ട്രോണുണ്ടോ അത്ര എണ്ണത്തിന്റെ ജെ കൂട്ടിയെടുക്കണം മുമ്പേ നമ്മൾ വരച്ച പോലെ ഇതിനെ നമുക്ക് ഒരു ഇപ്പം ഫസ്റ്റ് ഇലക്ട്രോണിന്റെ െറ്റ് കൺസിഡർ ദിസ് വൺ ഇത് അതിൻ്റെ സ്പിന്നാണ് ഇതതിൻ്റെ എല്ലാണ് അല്ലെങ്കിൽ എൽ വൺ ആണെങ്കിൽ നമുക്കറിയാം ഇതിനെ രണ്ടിനെയും കൂടെ നമ്മളൊരു പാരലോഗ്രാം പോലെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡയഗണലായിരിക്കും അതിൻ്റെ സമ്മേഷൻ സോ ഇവിടെ ഇതിന്റെ സമ്മേഷൻ നമുക്ക് ആദ്യത്തെ ജേവൺ ആയിരിക്കും ജേവൺ ഈക്വൽ ടു എൽ വൺ പ്ലസ് എസ് വൺ ഇനി രണ്ടാമത് വേറൊരു ഇലക്ട്രോണിന്റെ സ്പിൻ കൂടി ഉണ്ടെന്നിരിക്കട്ടെ ലെറ്റ് കൺസിഡർ എൽ ടു ആൻഡ് എസ് ടു ലെറ്റ് ദിസ്ഇസ് എൽ ടു this is S2. നമ്മൾ മുമ്പേ വരച്ചതുപോലെ തന്നെ ഇതിനെ നമുക്ക് വെക്ടർ അഡീഷൻ ചെയ്തെടുക്കാം വരയ്ക്കുമ്പോ അത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കണം കേട്ടോ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കണം അപ്പൊ നമുക്ക് അതിലോട്ടും ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇവിടുന്ന് വരയ്ക്കാൻ പറ്റും

ഇവിടുന്ന് ഒരു വെക്ടർ ഇങ്ങോട്ട് വരയ്ക്കാം അപ്പൊ ഇതിന്റെ ഡയഗണൽ എടുത്തു കഴിഞ്ഞാൽ അതേതായിരിക്കും ഈ പറയുന്ന ജെ ടുവിന്റെയും ജേവണിന്റെയും സംരക്ഷണമായിട്ട് കിട്ടും ഓർ ജെ ഇസ് ഈക്വൽ ടു ജെ വൺ പ്ലസ് ജെ ടു ഇതാണ് ജെ ജെ കപ്ലിക്കൽ ചെയ്യുന്നത് മീൻസ് ദ ഓർബിറ്റൽ ആൻഡ് സ്പിൻ ആംഗുലാർ മൊമെന്റ് ഇലക്ട്രോൺ ആംഗുലർ മൊമെന്റും ഇലക്ട്രോൺ അതായത് ഓരോ ഇലക്ട്രോണിൻ്റെയും സ്പിൻ ആംഗുലാർ മൊമെന്റവും ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റവും കൂട്ടിയെടുക്കുന്നു എന്നിട്ട് അവ തമ്മി കൂട്ടി റിസൾട്ടൻ്റെ ആങ്കുലർ മൊമെന്റും അതായത് ആദ്യത്തെ ഇലക്ട്രോണിൻ്റെ എൽ വണ്ണും എസ് വണ്ണും ആണ് അത് കൂട്ടി നമ്മൾ എന്നെ എടുക്കും ജെ വൺ എടുക്കും എൽ വൺ പ്ലസ് എസ് ടു രണ്ടാമത്തതിന്റെ എൽ ടു മെസ് ടു ആണെങ്കിൽ അത് കൂട്ടിയച്ച് ആക്കും എൽ ടു പ്ലസ് എസ് ടു മൂന്നാമത്തതിന്റെ എൽ ത്രീ മസ് ത്രീ ആണെങ്കിൽ അത് കൂട്ടി അയച്ച് ജെ ത്രീ ഈക്വൽ ടു എൽ ത്രീ പ്ലസ് എസ് ത്രീ ആക്കും എന്നിട്ട് എന്ത് ചെയ്യും ഈച്ച് ഇലക്ട്രോണിന്റെ കൂട്ടി എടുത്തു ഇവരുടെ റിസൾട്ടന്റ് കാണാം സോ ദ നെറ്റ് ജെ ഇസ് ഈക്വൽ ടു ജെ വൺ പ്ലസ് ജെ ടു പ്ലസ് ജെ ത്രീ മുമ്പേ മൊത്തം എല്ലും എസും കൂട്ടിയിട്ട് അവ കൂട്ടി ക്യാപിറ്റൽ ജെ കണ്ടുപിടിച്ചു ഇവിടെ ഓരോന്നിന്റെയും ജെ കണ്ടുപിടിച്ചിട്ട് അത് കൂട്ടി ക്യാപിറ്റൽ ജെ കണ്ടുപിടിച്ചു ഇത് ഈ ഹെവി ആറ്റംസിന്റെ കേസിലാണ് ജെ ജെ കപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് വളരെ ഹൈ ആയിട്ടുള്ള എലമെന്റിനായിരിക്കും അതുപോലെ തന്നെ ഇവിടെ എന്ന് പറയുന്നത് ഓരോ ഇലക്ട്രോണിൻ്റെയും സ്പിന്നും ഓർബിറ്റിലും തമ്മിലുള്ള ഇലക്ട്രോ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് അതായത് ഒരു ഇലക്ട്രോണിൻ്റെ ഇതൊരു ഇലക്ട്രോൺ ആണെങ്കിൽ ഇത് വേറെ ഇലക്ട്രോൺ ആണ് ഈ ഇലക്ട്രോണിന്റെ തന്നെ എല്ലും എസും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഇവർ തമ്മിൽ പരസ്പരമുള്ള ഇലക്ട്രോണുകൾ തമ്മിലുള്ള എസ് എസ് ഇൻട്രാക്ഷനേക്കാൾ സ്ട്രോങ്ങറാക്കി അതുകൊണ്ടാണ് ഓരോന്നിൻ്റെയും കൂട്ടി അടിക്കണത് ഇതിൻ്റെ എൽ വണ്ണും എസ് വണ്ണും ആണ് ഇതിൻ്റെ എൽ ടൂം എസ് ടു ആണ് അതുപോലെ തന്നെ ഇവർ അങ്ങോട്ട് തമ്മിൽ ഇൻട്രാക്ഷൻ ഉണ്ട് ഇങ്ങനെ എൽ വണ്ണും എൽ ടൂ തമ്മിലും എസ് വണ്ും എസ് ടു ഇങ്ങനെയുള്ള ഇൻട്രാക്ഷനേക്കാൾ സപറേറ്റ്ലി ഓരോ ആറ്റത്തിൻ്റെയും എല്ലും എസും തമ്മിലുള്ള ഇൻട്രാക്ഷൻ കൂടുതലാകുന്ന കേസിലാണ് ജെ ജെ കപ്പ്ളിങ് ഉപയോഗിക്കുന്നത് വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം സോ ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ സ്പിൻ ആൻഡ് ഓർബിറ്റൽ വെക്ടർ ഓഫ് ഈച്ച് ഇലക്ട്രോൺ ഈസ് സ്ട്രോങ്ങർ ദാൻ ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഡിഫറെൻ്റ് ഇലക്ട്രോൺസ് ഡിഫറെൻ്റ് ഇലക്ട്രോണിലെ എല്ലും എസും തമ്മിലുള്ള ഇൻട്രാക്ഷനേക്കാൾ സ്ട്രോങ്ങറാണ് ഒരു ഇലക്ട്രോണിനകത്ത് തന്നെയുള്ള എല്ലും എസും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഇൻ ദാറ്റ് കേസ് അങ്ങനെയുള്ള അവസരങ്ങളിലാണ് നമ്മൾ ജെ ജെ കപ്ലിംഗ് ഉപയോഗിക്കുന്നത് അതായത് ഏത് തരം മാറ്റങ്ങളുടെ കേസിലാണ് ജെ ജെ കപ്പ്ലിങ് എന്നാണ് അവസാനം പറഞ്ഞത് ഇപ്പൊ നമുക്ക് നോക്കുക ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട് ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട് ഈ ഇലക്ട്രോണിനകത്ത് തന്നെ ഒരു ഓർബിറ്റൽ ആയങ്കർ മോമെന്റ് എൽ വൺ ഉണ്ട് എസ് വൺ സ്പിന്നും ഉണ്ട് ഇതിന്റെ എൽ ടൂം എസ് ടുന്ന് ഇരിക്കുന്നുണ്ട് ഇനി ജെ ജെ കപ്പ്ലിങ് നമ്മൾ എന്നെ എടുക്കണേ ഇത് തമ്മിലാണ് കൂട്ടി എടുക്കണല്ലേ ജെ വൺ ഈക്വൽ ടു എൽ പ്ലസ് എസ് വൺ അതുപോലെ ഏത് തരം ആറ്റങ്ങളുടെ കേസിൽ എന്ന് പറഞ്ഞ ഹെവി ആറ്റങ്ങളുടെ കേസില ഇനി അവിടുത്തെ ഒരു പ്രത്യേകതയാണ് പറയാൻ പോണത് ഇത് കൂട്ടിയെടുക്കുന്നെങ്കിൽ ഇവ തമ്മിലുള്ള ഇൻട്രാക്ഷൻ കൂടുതലായിരിക്കണം അത്രയുള്ളതിനർത്ഥം ദാറ്റ് മീൻസ് ദ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റോയും സ്പിൻ ആംഗുലാർ മൊമെന്റോവും ഒരു ഇലക്ട്രോണിന്റെ തന്നെ ഇവ തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻ്റവും സ്പിൻ ആംഗുലാർ മൊമെൻ്റവും തമ്മിലുള്ള ഒരു ഇലക്ട്രോണിൻ്റെ ഇൻട്രാക്ഷൻ ഈ ഇലക്ട്രോണും ഈ ഇലക്ട്രോണും തമ്മിലുള്ള ആംഗുലാർ മൊമെൻ്റത്തെ ഇൻട്രാക്ഷനേക്കാൾ സ്ട്രോങ് ആയിരിക്കും അപ്പോഴാണ് ഓരോന്നിൻ്റെയും ഓരോന്നിൻ്റെയും കൂട്ടിയെടുക്കേണ്ടി വരുന്നത് കിട്ടിയ ആശ്ന ഇവർ തമ്മിലാണ് സ്ട്രോങ് എങ്കിൽ നമ്മൾ എല്ലാം കൂട്ടുക എസ് എല്ലാം എടുക്കുക ഇനി ഒരാറ്റത്തിലെ ഒരിലക്ട്രോണിൻ്റെ തന്നെ സ്പിൻ ഓർബിറ്റൽ ഇൻട്രാക്ഷൻ ഈ ഇലക്ട്രോണിനെ ഈ ഇലക്ട്രോണിനെ വെച്ച് നോക്കുമ്പോൾ ഉള്ള ഇൻട്രാക്ഷനേക്കാൾ കൂടുതലാകുന്ന കേസിലാണ് ജെ ജെ കപ്ലിംഗ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ക്ലിയർ ആയോ എന്ന് പറഞ്ഞ എങ്ങനെയാ മനസ്സിലായത് ജെ ജെ കപ്ലിംഗ് ഏത് കേസിലാണ് വരുന്നത് ഒരു ഇലക്ട്രോൺ എടുക്കുമ്പം ആ ആ ഇലക്ട്രോണിൻ്റെ എല്ലും എസും തമ്മിലുള്ള ഇൻട്രാക്ഷൻ വേറെയുള്ള ഇലക്ട്രോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ഇൻട്രാക്ഷനേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് അവിടെ ജെ ജെ കപ്പ്ളിങ് കൊടുക്കാം അല്ല ജെ ജെ കപ്ലിംഗ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യാം പറഞ്ഞ കഷ്ണ എപ്പോഴാണ് ജെ ജെ കപ്ലിങ് പറ്റുന്നത് ഒരു ഇലക്ട്രോണിന്റെ എല്ലു എസ് തമ്മിലുള്ള ഇന്ട്രാക്ഷൻ വേറൊരു ഇലക്ട്രോൺ ഇങ്ങനെ തമ്മിത്തമ്മി എടുക്കുമ്പോ ഉള്ള ഇന്ട്രാക്ഷനേക്കാൾ കൂടുതലാണ് ഇവര് തമ്മി തന്നെ ഇതിന്റെ എല്ലു എസ് തമ്മിലുള്ള ഇന്റ്രാക്ഷൻ ഇങ്ങോ വേറെ ഒരെണ്ണം ഡിഫറെന്റ് ഇലക്ട്രോൺ പലയിടത്തും ഉണ്ടെങ്കിൽ അവ തമ്മിലുള്ള ഇൻട്രാക്ഷനേക്കാൾ സ്ട്രോങ്ങ് ആണ് ഒരെണ്ണത്തിന്റെ തന്നെ അപ്പോഴാണ് അത് കൂട്ടിയെടുക്കേണ്ടി വരുന്നത് മനസ്സിലായോ ഞാൻ പറഞ്ഞേ സെന്റൻസാക്കിയെന്ന് പറഞ്ഞേ അഷ്ണ മനസ്സിലായത് പറഞ്ഞ എങ്ങനെയാന്ന് So next heading application of spatial quantization. അതായത് ഇപ്പൊ നമ്മള് എൽ എസ് കപ്പ് പറഞ്ഞു അതായത് രണ്ട് രീതിയിലുണ്ട് ഒന്ന് ജെ ഇസ് ഈക്വൽ ടുമേഷൻ ഓവർ എല്ലും എസും എടുത്തിട്ട് കൂട്ടിയേച്ച് എൽ പ്ലസ് എടുക്കാം രണ്ടാമത്തെ കേസിൽ ജെ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ ജെ ഐ ഈ രണ്ട് കേസിലും ഈ രണ്ട് കേസിലും നമ്മളുടെ എല്ലും എസ്സും അതുപോലെ തന്നെ ജെയും എൽ എസ് ജെ ആർ ക്വാണ്ടൈസ്ഡ് ഇൻ ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ അതായത് നമ്മൾ ഒരു സ്പെഷ്യൽ ക്വാണ്ടൈസേഷന്റെ കാര്യം നമ്മൾ ഈ ആറ്റം തിയറി അല്ലെങ്കിൽ എന്നാ പറഞ്ഞു വെക്ടർ ആറ്റം മോഡല് പഠിച്ചപ്പോൾ അതിന്റെ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞായിരുന്നു സ്പേഷ്യൽ ക്വാണ്ടൈസേഷൻ ബൈ ക്വാണ്ടം തിയറി ദ ഓറിയൻറ്റേഷൻ ഓഫ് ദ ഓർബിറ്റ്സ് ആർ ക്വാണ്ടൈസ്ഡ് ഇസ് എക്സ്പ്ലൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ഒരു മാഗ്നറ്റിഫ് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കൊടുക്കുന്നു ആ മാഗ്നറ്റിഫ് ഫീൽഡിൻ്റെ ഡയറക്ഷനിലേക്ക് നമ്മൾ വരയ്ക്കുന്ന പ്രൊജക്ഷൻ അനുസരിച്ചാണ് ഓരോന്നിൻ്റെയും ഓർബിറ്റിൻ്റെ ഇൻട്രാക്ഷൻ നമുക്ക് കിട്ടുന്നത് മാഗ്നറ്റിഫ് ഫീൽഡിൻ്റെ ഡയറക്ഷനിലേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം എം എൽ വരച്ചപ്പോലും എം ജെ വരച്ചപ്പോലും ബി എന്ന് പറയുന്ന വെക്ടറിൻ്റെ ഡയറക്ഷൻ മൈൻറ്റിഫൈലിൻ്റെ ഡയറക്ഷൻ വരച്ചേച്ച് ഓരോ എൽ വണ് എൽ ടൂ അങ്ങോട്ടുള്ള വാല്യൂ ജോയിൻ ചെയ്യുന്നതിന് സീറോ വൺ ടു ത്രീ എന്ന് എഴുതാൻ എടുത്തായിരുന്നു അപ്പം ഇവിടെ അതാണ് പറയുന്നത് ഇവിടെ ജേയും എല്ലും എസും ആയിരിക്കും അതുപോലെ തന്നെ ടോട്ടൽ എം എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ടോട്ടൽ ഓരോ എം എല്ലും ആഡ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും ദാറ്റ് ഈസ് ടു എൽ പ്ലസ് വൺ വാല്യൂസ് പോസിബിളാണ് ദാറ്റ് മീൻ അതുപോലെ തന്നെ എം എസ് എന്ന് പറയുന്നത് സമ്മേഷ് നോവർ ഓരോ മാഗ്നറ്റിക് സ്പിൻ ക്വാണ്ടം നമ്പർ കൂട്ടിയെടുത്തിട്ട് അടിയുകൾവർ എം ജെ ഇവിടെ ടു ജെ പ്ലസ് വൺ വാല്യൂസ് പോസിബിൾ ആണ് ഇവിടെ ടു എസ് പ്ലസ് വൺ വാല്യൂസ് പോസിബിൾ ആണ് ഇവിടെ ടു എൽ പ്ലസ് വൺ വാല്യൂസ് പോസിബിൾ ദീസ് ഓൾ ഓർബിറ്റ്സ് ഈ എല്ലാ ഓറിയൻറ്റേഷൻ ഓഫ് എസ് ആൻഡ് ജെ ആൻഡ് എസ് അല്ലെങ്കിൽ എൽ ജെ എസ് ഓർ എൽ എസ് ആൻഡ് ജെ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നിഫീർ ആ ക്വാണ്ടൈസ്ഡ് ഇത് നമ്മളുടെ മാഗ്നിഫീൽഡിൻ്റെ ഡയറക്ഷനിൽ ക്വാണ്ടൈസ്ഡ് ആയി അതായത് ഓരോന്നിനും ഓരോ പർട്ടിക്കുലർ വാല്യൂ പോസിബിൾ ആവുകയുള്ളു ഇപ്പം എല്ലിൻ്റെ വാല്യൂ ഇത്രയാണെങ്കിൽ എല് സീറോ ആണെങ്കിൽ ഇപ്പം എം എൽ എന്ന് പറയുന്നത് മൈനസ് എൽ ടു പ്ലസ് ആണ് അപ്പൊ അതിന് സീറോ വാല്യൂ മാത്രമേ ഉള്ളൂ ഇനി എല് വൺ ആണെങ്കിൽ എം എൽ എന്ന് പറയുന്നത് മൈനസ് വൺ പറ്റും മൈനസ് വൺ ടു പ്ലസ് വൺ പറ്റും മൈനസ് വൺ പറ്റും സീറോ പറ്റും വൺ പറ്റും അതാണ് പറയുന്നത് ക്വാണ്ടൈസേഷൻ്റെ പ്രത്യേകതയാണ് എല്ലും എസും ജെയും എം എല്ലും എം എസും എം ജെയും എല്ലാം ക്വാണ്ടൈസ്ഡ് ആയിരിക്കും ഓക്കെ